2014 June 2 അമേരിക്കയിലെ ബ്രാറ്റിൽബോറോ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു 92 വയസ്സുകാരൻ റൊണാൾഡ് റെഡ് മരണപ്പെടുന്നു. തന്റെ ജീവിതകാലത്തിലുടനീളം ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു വയോവൃദ്ധൻ. ദീർഘകാലം അദ്ദേഹം ഒരു ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡർ ആയിരുന്നു. അതിനുശേഷം ഒരു ഗ്രോസറി സ്റ്റോറിലെ തൂപ്പുകാരൻ. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബം ആ സത്യം തിരിച്ചറിയാണ് അദ്ദേഹത്തിന്റെ ദത്തുപുത്രന്മാർക്ക് അദ്ദേഹം നീക്കിവെച്ചത് $2 million ആയിരുന്നു. അദ്ദേഹം മരിച്ച ഹോസ്പിറ്റലിന് വേണ്ടി നീക്കിവെച്ചതാവട്ടെ $4.8 million. ആ ഹോസ്പിറ്റൽ ലൈബ്രറിക്ക് വേണ്ടി 1.2 million. ആകെ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് 65 കോടിയോളം ഇന്ത്യൻ രൂപയാണ്. എന്നാൽ തന്റെ ജീവിതകാലത്തിലുടനീളം ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു വയോവൃദ്ധന് എങ്ങനെയാണ് ഇത്രത്തോളം പണം ഉണ്ടായത്? അദ്ദേഹം ഒളിച്ചു വെച്ച രഹസ്യങ്ങൾ എന്തായിരുന്നു? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഞാൻ ഇന്നോളം പറഞ്ഞ കഥകളിലൊന്നും ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അസാധാരണമായ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്, എല്ലാ മലയാളികൾക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കണം. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1921 October 23 അമേരിക്കയിലെ വെർമോണ്ടിൽ ഒരു കർഷക കുടുംബത്തിലാണ് റൊണാൾഡ് തോമസ് റെഡ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കർഷക കുടുംബമായതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചു വീണത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഫാമൊക്കെ നടത്തുന്ന സമയത്ത് ഇദ്ദേഹം ആ മാതാപിതാക്കളെ സഹായിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പഠിക്കാനും ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ചുറ്റുമുള്ള തൻ്റെ ബന്ധുക്കളും തൻ്റെ കുടുംബക്കാരും ഒന്നും അത്രത്തോളം പഠിക്കുന്നവരൊന്നുമല്ല, വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുമല്ല. എന്നാലും നന്നായിട്ട് പഠിക്കണം എന്ന ആഗ്രഹം ഈ കുട്ടിയിൽ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കുറച്ചധിക ദൂരം നടന്നാണ് ഇദ്ദേഹം സ്കൂളിൽ പോകുന്നത്. ആ സമയത്ത് തന്നെ 6.4 kilometers നടന്നാൽ മാത്രമേ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോലും ഇദ്ദേഹത്തിന് എത്താൻ പറ്റുമായിരുന്നുള്ളൂ. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു അവസരം വന്നാൽ അച്ഛനെയും അമ്മയും സഹായിച്ച് എല്ലാ കുട്ടികളും പഠിക്കാൻ പോവാതിരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇദ്ദേഹത്തിന് പഠിക്കണം എന്ന ആഗ്രഹം അത്രത്തോളം തീവ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ആദ്യമായി ഹൈസ്കൂൾ ഗ്രാജുവേഷൻ കഴിയുന്ന കുട്ടിയായി ഈ കുട്ടി മാറുകയാണ്. എന്നാൽ ഇദ്ദേഹം പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ, നമ്മുടെ നാട്ടിൽ +2 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഏതാണ്ട് 18, 19, 20 വയസ്സായിട്ടുണ്ടാവും. ഈ സമയത്ത് 1930s അവസാനമാണ്, അതായത് 2nd World War നടക്കുകയാണ്. പഠിച്ചിറങ്ങി ഇദ്ദേഹം പട്ടാളത്തിൽ ചേരാൻ വേണ്ടി തയ്യാറാവുകയാണ്. അമേരിക്കൻ സൈന്യത്തിൽ ചേർന്നു എന്ന് മാത്രമല്ല, ഈ സൈന്യത്തിൽ ചേർന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇറ്റലിയിലും നോർത്ത് ആഫ്രിക്കയിലും എല്ലാം പോയി ജോലി ചെയ്യേണ്ട അവസരവും വരികയാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടാവുകയാണ്. അതേ രീതിയിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്നു. എന്നാൽ 1945 2nd World War അവസാനിക്കുകയാണ്. നമുക്കറിയാം അമേരിക്ക ജപ്പാനിൽ അനുഭവം വിട്ടു. അതുകൊണ്ട് ജപ്പാനും ജപ്പാന്റെ കൂടെ നിന്നവരുമെല്ലാം യുദ്ധത്തിൽ കീഴടങ്ങി അമേരിക്കയും സോവിയറ്റ് യൂണിയനും അടക്കമുള്ള ലോകശക്തികൾ അന്ന് വിജയിക്കുകയാണ്. 1945 എന്തായാലും 2nd World കഴിയാണ്. പിന്നീട് പട്ടാളത്തിൽ അത്രത്തോളം സൈനികരുടെ ആവശ്യമൊന്നുമില്ല, കാരണം യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമല്ലല്ലോ. അപ്പൊ പട്ടാളത്തിൽ നിൽക്കേണ്ടവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് പുറത്തു വരാം. ഇദ്ദേഹം എന്തായാലും, റൊണാൾഡ് തോമസ് റെഡ് എന്തായാലും പട്ടാളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് വന്ന്, പിന്നെയും ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണമല്ലോ. ഇദ്ദേഹത്തിന് കിട്ടുന്ന ജോലി ഗ്യാസ് സ്റ്റേഷൻ അറ്റൻഡർ ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് പോലുള്ള ഒരു ജോലിയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. വളരെ ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം ആ ജോലി ചെയ്യുന്നത്. നീണ്ട 25 വർഷത്തോളം അദ്ദേഹം ആ ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഒരു കാലയളവിനിടയിൽ തന്നെ ഇദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ മദറായിരുന്നു. ആ സ്ത്രീക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. എന്നാലും ഇദ്ദേഹം ആ സ്ത്രീയുമായി അടുപ്പത്തിലാവുകയാണ്. അവരുടെ വിവാഹം കഴിയുകയാണ്. 2 കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഭാര്യയോടൊരു കാര്യം പറയുന്നുണ്ട്, നമുക്കിനി വേറെ കുട്ടികളൊന്നും വേണ്ട, നമുക്ക് ഈ കുട്ടികളെ തന്നെ നന്നായിട്ട് വളർത്താം. എൻ്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ ഈ കുട്ടികളെ വളർത്താം, നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാം, നല്ല നിലയിലെത്തിക്കാം. അങ്ങനെ പുതിയ കുട്ടികളൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ് ഈ ദമ്പതികൾ എത്തിച്ചേരുന്നത്. അതുമാത്രമല്ല, ഒരു കുടുംബമൊക്കെ ആയിരിക്കുന്നു, നന്നായിട്ട് ജീവിക്കണം. അതുകൊണ്ട് $12,000, അന്നത്തെ കാലത്തെ $12,000 കൊടുത്ത് ഇദ്ദേഹം ഒരു വീട് മേടിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 10 lakh rupees. ദീർഘകാലം അദ്ദേഹം സമ്പാദിച്ച, പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നപ്പോൾ കിട്ടിയ എല്ലാ പണവും ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ വീട് മേടിക്കുന്നത്. അങ്ങനെ ആ കുടുംബം സന്തോഷപൂർവ്വം ജീവിക്കുകയാണ്. എന്നാൽ 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം റിട്ടയർ ആവുകയാണ്. ഇനി സ്വൈര്യ ജീവിതം നയിക്കാമെന്ന തീരുമാനത്തോടെ അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഇദ്ദേഹത്തിന് വെറുതെ നിൽക്കാൻ ആ സമയത്ത് പറ്റുന്നില്ല. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും ജോലി ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഈ ഗ്യാസ് സ്റ്റേഷന് അടുത്തുണ്ടായിരുന്ന ഒരു പലചരക്ക് കടയിൽ ചെന്ന് ഇദ്ദേഹം എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു തൂപ്പുകാരൻ്റെ ജോലിയുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അന്ന് ആ ജോലി ഏറ്റെടുത്തു. പിന്നീട് ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ജോലിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഇത്തരത്തിൽ സാധാരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്നുണ്ട്. 1970 ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്നത്. എന്നാലും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റേതല്ലാത്ത, അതായത് ബയോളജിക്കൽ ഫാദർ അല്ലാഞ്ഞിട്ട് കൂടി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്.
ആ കുട്ടികൾക്ക് വേണ്ടിയും ഇദ്ദേഹം ജീവിക്കുകയാണ്. ഇദ്ദേഹം ഏതാണ്ട് 78 വയസ്സുവരെയാണ് ഒരു തൂപ്പുകാരനായി ജോലി ചെയ്യുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ പലപ്പോഴും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലവാക്കുന്ന പണം എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കുറച്ച് പണം ചിലവാക്കും, അതുപോലെ വളരെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ ഇദ്ദേഹം പണം ചിലവാക്കുന്നുള്ളൂ. ഇദ്ദേഹം എന്താണെങ്കിലും വലിയ പണമൊന്നും ഇല്ലാതിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നല്ലോ, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതവും അതുപോലെ തന്നെയായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, ആ കോട്ടിൻ്റെ ബട്ടൺ പോലും ഇദ്ദേഹം നേരാവണ്ണം നേരെയാക്കിയിട്ടില്ല, അത് പിന്നുകുത്തിയിട്ടാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. എവിടെയും അധികമായി പണം ചിലവഴിക്കാതെ ഒരു സാധാരണക്കാരനായിട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ആളുകൾ കാണുന്ന സമയത്തും അത് നല്ലത് തന്നെയാണ്, കാരണം വലിയ രീതിയിൽ വരുമാനമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ട് സ്വന്തമായിട്ട് വേലക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പ്രായമായ സമയത്തും സ്വന്തമായി വിറക് വെട്ടാനും നമുക്കറിയാം തീ കായേണ്ട അവസ്ഥയൊക്കെ വരും നല്ല തണുപ്പുള്ളപ്പോൾ, അതുകൊണ്ട് സ്വന്തമായി വിറക് വെട്ടുക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒളിപ്പിച്ചു വെച്ച മറ്റൊരു ഹോബി കൂടി ഉണ്ടായിരുന്നു. വളരെ സാധാരണക്കാരനായി ജീവിച്ച അങ്ങനെ 92-ാമത്തെ വയസ്സിൽ റൊണാൾഡ് റെഡ് മരണപ്പെടുകയാണ്. ബ്രാറ്റിൽബോറോ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ കുട്ടികളല്ലെങ്കിലും ദത്തുപുത്രന്മാരെന്നൊക്കെ പറയാം, കല്യാണം കഴിച്ച ഭാര്യയുടെ മക്കളാണ് അവർ പോലും ആ സത്യം തിരിച്ചറിയുന്നത്. അവരുടെ പേരിൽ 2 മില്യൺ US ഡോളർ ഇദ്ദേഹം മാറ്റിവെച്ചതാണ്. 2 മില്യൺ US ഡോളർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് 16 കോടിയോളം ഇന്ത്യൻ രൂപയാണ്. അതുകൂടാതെ അദ്ദേഹം മരിച്ച ഹോസ്പിറ്റലിനും അതുമായി ചേർന്ന് നിൽക്കുന്ന ലൈബ്രറിക്കും ഇദ്ദേഹം ഡൊണേറ്റ് ചെയ്തതും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 65 കോടിയോളം രൂപയാണ്. എങ്ങനെയാണ് ഇത്രയും പണം ഇദ്ദേഹത്തിന് മാറ്റിവെക്കാൻ പറ്റിയത്? അവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. എന്നാൽ അധികം വൈകാതെ അവർ ആ സത്യം തിരിച്ചറിയുന്നു. ഞാൻ മുൻപ് പറഞ്ഞ കാര്യമാണല്ലോ, ഇദ്ദേഹം പണം മുടക്കി ചെയ്യാന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ബ്രാറ്റിൽബോറോ ക്യാൻറ്റീനിൽ പോയി രാവിലെ ചായ കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നിരന്തരമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ കാണാനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് കൊണ്ടും. അതുകൂടാതെ ഇദ്ദേഹം എന്നും കഴിക്കുന്നത് ഒരേ സ്ഥലത്താണ്, ഒരേ ടേബിളിലിരുന്ന് ഒരേ സ്ഥലത്തിരുന്നാണ് ഇദ്ദേഹം കഴിക്കുക. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാം ഇദ്ദേഹത്തെ അറിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹം ഈ ക്യാൻറ്റീനിലേക്ക് പോയ സമയത്ത് ബ്രാറ്റിൽബോറോ ക്യാൻറ്റീൻ പൂട്ടിയിട്ടതാണ് കണ്ടത്. ബ്രാറ്റിൽബോറോ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ദിവസവും ഒരേ രീതിയിൽ ഒരേ സ്ഥലത്തെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്ന് ആ ക്യാൻറ്റീൻ ക്ലോസ് ചെയ്തത് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നില്ല. എങ്കിലും ഇദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ പിന്നീട് നിരന്തരം സന്ദർശിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഫ്രണ്ട്ലീസ് കോഫി ഷോപ്പ് എന്നായിരുന്നു ആ കോഫി ഷോപ്പിൻ്റെ പേര്. അവിടെ നിന്ന് നിരന്തരമായി ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ബ്രാറ്റിൽബോറോ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ് ഡയറക്ടറായിരുന്ന വ്യക്തി. അദ്ദേഹം ഈ ഒരു മനുഷ്യനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതായത് എന്നും ഒരേ രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സാധാരണക്കാരൻ. അദ്ദേഹവുമായി സംസാരിക്കാൻ ഈ ഒരു ഡയറക്ടർ തയ്യാറാവുകയാണ്. അങ്ങനെ സംസാരിച്ച് ഇദ്ദേഹം പറഞ്ഞത്, താങ്കൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, താങ്കൾ എന്തിനാണ് ഒരുപാട് സമയം വെറുതെ കളയുന്നത്? താങ്കൾക്ക് വേണമെങ്കിൽ ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയിട്ട് ഒരുപാട് വായിക്കാം. കാരണം താങ്കൾക്ക് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാമല്ലോ, വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അപ്പോൾ താങ്കൾക്ക് വായിച്ച് അറിവ് കൂട്ടാൻ വേണ്ടി പറ്റും. ഈ കാര്യം റെഡിനെ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണ്. ശരിയാണല്ലോ പറഞ്ഞത്, എനിക്ക് എന്താണ് വായിച്ചാൽ, എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ട്, അത് കുടുംബത്തിൻ്റെ അവസ്ഥ മൂലം തുടർന്ന് പഠിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ വായനയിലൂടെ തനിക്ക് അറിവ് കൂട്ടാൻ പറ്റും എന്ന ഒരു സത്യം ഇദ്ദേഹം തിരിച്ചറിയുന്നു. ആ കാര്യം മനസ്സിലായതുകൊണ്ട് അധികം വൈകാതെ ഇദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന ലൈബ്രറിയിൽ പോയിട്ട് മെമ്പർഷിപ്പ് കാർഡ് എടുക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ വായന ആരംഭിക്കുകയാണ്. ഒഴിവ് സമയങ്ങളിൽ വായന തുടർന്നു എന്ന് മാത്രമല്ല, വായിച്ച് വായിച്ച് ഹരം കൂടിയതുകൊണ്ട് ഒഴിവ് സമയം ഉണ്ടാക്കി വായിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുകയാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ചെയ്യാന്നുള്ളതിന് പകരം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇദ്ദേഹം കൂടുതലായിട്ട് ആ സമയത്ത് വായിച്ചത് പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പുസ്തകങ്ങളായിരുന്നു. അതായത് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. അത്തരം പുസ്തകങ്ങൾ വായിക്കുക മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ഇദ്ദേഹം തയ്യാറാവുകയാണ്. പഠിച്ചു എന്ന് മാത്രമല്ല, ഇദ്ദേഹം അതിൻ്റെ ചെറിയ ചെറിയ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് എങ്ങനെ നിക്ഷേപം നടത്താമെന്ന കാര്യം സ്വയം അനലൈസ് ചെയ്ത് മനസ്സിലാക്കുകയാണ്. ചെറിയ രീതിയിൽ ആ സമയത്ത് തന്നെ നിക്ഷേപങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ഇദ്ദേഹം നിക്ഷേപം നടത്തുന്ന കമ്പനികളിൽ പലതും കൂടുതലായിട്ട് ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കിയായിരുന്നു. അതായത് ചില കമ്പനികൾ അവരുടെ കമ്പനിയുടെ ലാഭവിഹിതം ഉടമകൾക്ക്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കാറുണ്ട്. അത് പണമായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഷെയറുകളായിട്ട് കൊടുക്കും. എന്താണെങ്കിലും ഇത്തരത്തിൽ ലാഭവിഹിതം നൽകുന്ന കമ്പനികളെ തിരഞ്ഞുപിടിച്ച് നിക്ഷേപം ഇദ്ദേഹം നടത്തുകയാണ്. അതുകൂടാതെ ഇദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപം നടത്തുക. ഏതെങ്കിലും ഒരു മേഖല ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടിയാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് ബാങ്കിങ് സെക്ടറുകൾ ഇടിയുന്നത് നമ്മൾ കാണാറുണ്ട്, ചില സമയത്ത് ടെലികോം സെക്ടറുകൾ ഇടിയും, ചില സമയത്ത് കൺസ്ട്രക്ഷൻ സെക്ടറുകൾ ഇടിയും. എന്നാൽ തൻ്റെ നിക്ഷേപം ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
ഏതെങ്കിലും നിക്ഷേപം ഇടിയുന്ന സമയത്ത് ഏതെങ്കിലും നിക്ഷേപങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമുണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ആ രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപം നടത്താൻ ഇദ്ദേഹം തയ്യാറാവുന്നു. ഹെൽത്ത് കെയർ, റെയിൽവേ, കൺസ്യൂമർ ഗുഡ്സ്, ബാങ്കിങ്, ടെലികോം, പബ്ലിക് യൂട്ടിലിറ്റി എല്ലാത്തിലും ഇദ്ദേഹം നിക്ഷേപം നടത്തുകയാണ്. തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കാതെ ഒരുപാട് സ്റ്റോക്കിൽ കുറച്ച് കുറച്ചായിട്ട് നിക്ഷേപിക്കാനാണ് ആ സമയത്ത് ഇദ്ദേഹം തയ്യാറാവുന്നത്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുന്ന ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം കാണാറുണ്ട്. അതായത് തനിക്ക് ഒട്ടും അറിയില്ല അവരെന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരെന്ത് കമ്പനിയാണെന്നും അറിയില്ല. പക്ഷേ അവരുടെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നിക്ഷേപം നടത്താൻ ഇദ്ദേഹം തയ്യാറാവുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് വ്യക്തമായി അറിയുന്ന ഭാവി ഉണ്ട് എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്ന കമ്പനികളിൽ മാത്രമാണ് ഇദ്ദേഹം നിക്ഷേപം നടത്തിയത്. ഇന്ത്യയിൽ തന്നെ നിഫ്റ്റിയുടെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തുള്ളതും ഇപ്പോഴും നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഉണ്ടായിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹവും പ്രാവർത്തികമാക്കുന്നത്. അതായത് ദീർഘകാലത്തേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപം നടത്തുക. വലിയ രീതിയിലുള്ള വിജയം ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല, 2008 റിസഷൻ വന്ന സമയത്ത്, ആഗോള സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത്, ലെയ്മാൻ ബാങ്കുകളെല്ലാം തകർന്ന സമയത്തും ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. ഒരു സാമ്പത്തിക മാന്ദ്യവും എല്ലാ കമ്പനികളെയും ഒരുപോലെ ബാധിക്കാറില്ല. ചില കമ്പനികൾ താഴ്ചയിലേക്ക് പോകുമ്പോൾ റിസഷനിലും ചില കമ്പനികൾ ഉയർന്നു വരാറുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപം ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തെ കാര്യമായി സാമ്പത്തിക മാന്ദ്യം പോലും ബാധിക്കുന്നില്ല. എന്താണെങ്കിലും ഇദ്ദേഹം ഇത്തരത്തിൽ സമയം കിട്ടുമ്പോഴെല്ലാം നിക്ഷേപം നടത്തി മരിക്കുന്ന സമയത്ത് 95 സ്റ്റോക്കുകളിലായിരുന്നു ഇദ്ദേഹത്തിന് നിക്ഷേപം ഉണ്ടായിരുന്നത്. ചെറിയ തുക പല പല സ്റ്റോക്കുകളിലായി ദീർഘകാലത്തേക്ക് ഇദ്ദേഹം നിക്ഷേപിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി ഇന്നത്തെ കണക്കിൽ 65 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. ആ പണമാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രന്മാർക്കും ഹോസ്പിറ്റലിനും ലൈബ്രറിക്കും എല്ലാം വേണ്ടി മാറ്റിവെച്ചത്. ഹോസ്പിറ്റലിലും ലൈബ്രറിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വലിയ കോടീശ്വരനാവാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. തൻ്റെ ഭാര്യയാണെങ്കിലും ഈ കുട്ടികളാണെങ്കിലും അദ്ദേഹത്തിന് പുതിയൊരു ജീവിതം നൽകിയതാണ്. അതുകൊണ്ട് ഇദ്ദേഹം അവർക്ക് വേണ്ടിയും പണം കൊടുക്കുകയാണ്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, ഇദ്ദേഹം ഈ പണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ജോലി ചെയ്തു, സാധാരണക്കാരനെ പോലെ ജീവിച്ചു. എന്നാൽ അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങളിലൂടെ ഉണ്ടാക്കിയ പണമെല്ലാം അദ്ദേഹം വീതിച്ചു നൽകി അവസാനം മരണത്തിന് കീഴടങ്ങി. എന്തിനായിരിക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഞാൻ പഠിച്ച കഥകളിലൊന്നും ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് തോന്നുന്നത് എന്ന കാര്യം കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ച് പെട്ടെന്ന് പോയി നിക്ഷേപം നടത്താൻ പറ്റുന്നതോ ഒന്നോ രണ്ടോ വീഡിയോ കണ്ട് നിക്ഷേപം നടത്താൻ പറ്റുന്നതോ അല്ല. കുറച്ചധികം പഠനവും കാര്യമെല്ലാം ആവശ്യമുണ്ട്. പെട്ടെന്ന് പണക്കാരനാവണം എന്ന ചിന്തയോടെ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.